ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എക്സ്പ്ലോറിൻ്റെ ഉസ്താദുമായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിലാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രീം കേച്ചർ ഡി സിമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്നത്തെ പോലെ മുൻഭാഗത്താണ് തുടങ്ങുന്നത്. ഇത് വെഗയിലാണ്, പ്രകാശിന്റെ വെഗയിലാണ് ഈ ഒരു വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ പ്രകാശിന്റെ ബാഡ്ജിങ് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ട് എക്സ്ട്രാ ലാംപ്സും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ബമ്പർ ലിപ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഇവരുടേതായ രീതിയിലുള്ള എക്സ്പ്ലോഡിന്റെ നെയിമിംഗ് കൊടുത്തിട്ടുണ്ട്. ഉസ്താദ് എന്നുള്ള ലിമിറ്റഡ് എഡിഷൻ നെയിമും ഉസ്താദ് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ലൊരു ക്യാരക്ടർ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അടിയിൽ ചെറിയൊരു ക്യാപ്ഷനും വിഭാഗം എന്നുള്ളൊരു പേരും കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് മിറേഴ്സൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് ലാംസും അതൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്രാഫിക്സും കൂടി ഇതിൻ്റെ മുൻഭാഗത്ത് ആഡ് ചെയ്തത് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിവിടെ ഒരു ഫ്ലാഗും, ഇവിടെ ഒരു ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ LED ലാംപ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രണ്ട് സൈഡിലും ലാംപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മുൻഭാഗത്തുള്ളത്. ഇനി നേരെ നമുക്ക് വശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഡോറിൻ്റെ മേലെ ചെറിയൊരു ഡിസൈനിങ് വന്നിട്ടുണ്ട്. എയറാണ് ഡോർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന രീതി ഞാൻ കാണിച്ചു തരാം. പിന്നെ കളർ കോഡിലാണ് വന്നിട്ടുള്ളത്. എക്സ്പ്ലോറിൻ്റെ നെയിമിംഗ് നല്ല ഇവരുടേതായ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതിലൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നേരെ താഴെ പോവുകയാണെങ്കിൽ ഇത് ഇവിടെ ഒരു WW ഒരു സൈറ്റിൻ്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡിക്കി, ഇവിടെയൊക്കെ ഡിക്കി സ്പേസും ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ നേരെ പിൻഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ വീൽ കവർ, നല്ല അടിപൊളിയായിട്ടൊരു വീൽ കവർ വന്നിട്ടുണ്ട്. പിന്നെ സാധാരണ നമ്മളിവിടെ ഒരു ക്യാപ്ഷനൊക്കെ കാണുന്നതിന് വേറെ ഇവിടെ ഇമേജസാണ് കൊടുത്തിട്ടുള്ളത്. അതും നല്ല അടിപൊളിയായിട്ടുതന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് റേഞ്ച് റോവർ വന്നിടുന്നുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതവിടെ ലീഗലായിട്ടുള്ള നമ്പർ പ്ലേറ്റ് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബോഡി മാർക്കിംഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നേരെ പിൻഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ നമ്മൾ ആ ഡോറിൽ കണ്ട പോലെയുള്ള ഒരു ക്യാരക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ മുകൾ ഭാഗത്ത് ഉസ്താദ് ദ ഫോർത്ത് മാൻ എന്നുള്ളൊരു, അതായത് എഡിഷൻ നെയിമും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് ഇവിടെ സ്ഥലങ്ങളും കാര്യങ്ങളും. തലശ്ശേരിയാണ് ഇത് വരുന്നത്. അതിവിടെ ഇൻക്ലൂഡ് ആക്കിയിട്ട് നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ ഈ നമ്പറൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിൻ്റെ ഈ ഒരു സ്പ്രശങ്ങളിലുള്ള കാര്യങ്ങളുള്ളത്. ഇനി നേരെ മറുഭാഗത്തുകൂടി നമുക്ക് നോക്കാം. ഇനി നേരെ മറുഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ നേരെ ആ ഒരു മറുവശത്ത് കണ്ട അതേ രീതി തന്നെയാണ് ഇവിടെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതവിടെ ഒരു സ്റ്റേ ട്രെൻഡിങ് എന്നുള്ളൊരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ നോർമലായിട്ടുള്ള ഇവരുടെ നെയിമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കളർ കോഡിലായതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറയാനില്ല. വെഗയിൻ്റെ ഡിസൈനിങ്ങാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കുള്ള കാര്യങ്ങളൊന്ന് കണ്ടുനോക്കാം. ഉള്ളിലുള്ള എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യങ്ങളും സൗണ്ടും ഒക്കെ ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ നമ്മൾ പുറമേയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് ഇതിൻ്റെ ഡോറ്, ഈ ഡോറ് കാണിച്ചിരിക്കുന്ന എയറിൻ്റെ അല്ല, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നുള്ള രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്നത്. ഇനി നമുക്ക് നേരെ ക്യാബിനിലേക്ക് കയറാം. ക്യാബിനിലേക്ക് കയറുമ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ക്യാബിനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇത് മേലെ ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആമ്പൊക്കെ ഈ രീതി, ഈ വെഗയിലൊക്കെ കാണുന്ന രീതി തന്നെയാണ് ആമ്പ് കൊടുത്തിട്ടുള്ളത്. മിക്സറൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇത് ടാറ്റയുടെയാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. അതിൻ്റെ സ്റ്റിയറിങ്ങും അതിൻ്റെ വീട്ടിൽ കൺസോളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഗിയർ നോബ്, ഈ ഒരു രീതിയിലാണ് ഗിയർ നോബ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്വിച്ചസൊക്കെ ഈ മുകൾ ഭാഗത്ത് ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു ടിബറ്റൻ ടാഗും, ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡ്രീം കേച്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. റൂഫിലൊക്കെ ലാമ്പ് വന്നിട്ടുണ്ട്. ഫാൻസൊക്കെ നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാബിനുള്ളത്. ക്യാബിനിൽ ഇതേവിടെ ഒരു ബുദ്ധൻ്റെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ചെറിയൊരു കുട്ടി ബുദ്ധൻ്റെയും ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ക്യാബിനുള്ളത്. നേരെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഉള്ളിലേക്ക് കയറിയിട്ട് കാണിച്ചു തരുന്നതായിരിക്കും നന്നാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം കാണിച്ചു. അപ്പോൾ നമ്മളിത് ആ വണ്ടീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ബ്ലൂവിൻ്റെ തീമിലാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ മൊത്തത്തിൽ കൊടുത്തിട്ടുള്ളത്. സീറ്റൊക്കെ ബ്ലൂവിൻ്റെ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഇത് ഈ സൈഡിൽ തുടങ്ങാം. ഈ സൈഡിൽ വെറൈറ്റി ആയിട്ട് ഒരു നെറ്റിപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇവിടെ ഒരു ഡിസൈൻ അങ്ങനെയാണ് അധിക വാഹനങ്ങൾ കാണാറ്. പക്ഷേ ഇവിടെ ഒരു നെറ്റിപ്പട്ട സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെൻട്രലോട്ട് പോകുമ്പോൾ 32-inch വലിയൊരു ടി വി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ മൊബൈൽ ചാർജിങ് ഓപ്ഷൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ മൊബൈൽ ചാർജിങ് ഇവിടെ ഓൾറെഡി 3 ഉണ്ട്. കൂടാതെ എക്സ്ട്രാ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ USB അടക്കമുള്ള ഒരു എക്സ്റ്റൻഷൻ ബോക്സൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്ലൂവിൻ്റെ തീമാണ് മൊത്തത്തിൽ കൊടുത്തിട്ട് ഇവിടെയൊക്കെ ലൈറ്റ്സൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് കണ്ടുപോകാം.
അപ്പോൾ ഇതിൻ്റെ സീറ്റിങ്ങിൻ്റെ രീതിയൊക്കെ ഈ രീതിയിലാണ് വന്നിട്ടുള്ളത്. ലെഗ് സ്പേസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് സ്പേസ് ഉണ്ട്. പിന്നെ ആം റെസ്റ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് നോക്കുവാണെങ്കിൽ ലൈറ്റ്സ്, നമ്മുടെ ഈ സ്പീക്കറിൻ്റെ ചുറ്റിലും ലൈറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ അടിപൊളിയായിട്ടുള്ള ലൈറ്റ്സ്, ഓരോന്നിനും ഡിഫറെൻറ്റ് കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. റെഡ്, ബ്ലൂ, വാം, വൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ റൂഫിൽ ലാംപ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ്, ഇവിടെയാണ് സബും, അത്യാവശ്യം ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും ടിബറ്റൻ ഫ്ലാഗ് നമുക്ക് കാണാൻ പറ്റും, നല്ല വലിപ്പമുള്ള ടിബറ്റൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാ സീറ്റിനും കണക്കായിട്ടും ഫാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റൂഫിലുള്ള ലൈറ്റ്സും ഞാൻ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ ഈ സീറ്റിൽ ഇരിക്കുവാണെങ്കിൽ റൂഫിലുള്ള ലൈറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ സ്വിച്ചസും ഫാൻസും കാര്യങ്ങൾ, ലൈറ്റ്സും ഒക്കെ സെപ്പറേറ്റ് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പിന്നെ മുകളിൽ റൂഫിൽ നോക്കുവാണെങ്കിൽ ലൈറ്റ്സ് കൂടാണ്ട് ഇവരുടെ ക്യാപ്ഷൻ ഇവിടെ എക്സ്പ്ലോർ എന്നുള്ളത് നല്ലൊരു ബ്ലൂവിൽ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ടിബറ്റൻ ഫ്ലാഗ് കുറേ കാണുന്നുണ്ട്. ഇതെവിടെയും ചെറിയൊരു ടിബറ്റൻ ഫ്ലാഗ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ള ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല നീറ്റായിട്ടും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓവറാകുന്ന രീതിയിലുള്ള നല്ല നീറ്റായിട്ടും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം എങ്ങനെയുണ്ട് ഇത് കേട്ട് നോക്കാം. ഇവിടെയുള്ള ഈ കണ്ണൂർ തന്നെയുള്ള ഒരു ടീമാണ് ഇതിൻ്റെ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്കൊരു നോൺ കോപ്പിറൈറ്റ് മ്യൂസിക് വെച്ചിട്ട് കേട്ട് നോക്കാം. അതുകൂടി കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും എത്രത്തോളം കിട്ടുമെന്ന് അറിയില്ല. ഇതിൻ്റെ സൗണ്ടിൻ്റെ ക്വാളിറ്റി നമ്മുടെ ഫോണിലേക്ക് വരുമ്പോൾ ഞാൻ എല്ലാത്തിനും കേൾപ്പിക്കാറില്ല, പക്ഷേ എത്രത്തോളം കിട്ടുമെന്നറിയില്ല. എന്നാലും നമുക്കൊന്ന് കേട്ട് നോക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്ത് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പ്ലേ ചെയ്തു അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ എക്സ്പ്ലോറിൻ്റെ ഉസ്താദിൻ്റെ വിശേഷങ്ങളുള്ളത്. ഇവരുടെ പുതിയ വണ്ടി വരുന്നുണ്ട്, അതിൻ്റെ റിവ്യൂ നമുക്ക് എന്തായാലും ചെയ്യാം. പിന്നെ കൂടാണ്ട് ഒരു BMR കൂടി ഉണ്ട്, അത് അടുത്തതിന് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പിന്നെ ഇവരുടെ ബുക്കിങ്ങിനുള്ള നമ്പറും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം, നിങ്ങൾക്ക് അതിന് ആവശ്യമുള്ളത് യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ആദ്യമായിട്ട് ആണ്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലേക്കണം അടിച്ചു പൊടിച്ചേക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു കണ്ടന്റുമായി കാണാം. അതുവരെ ബൈ.